സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു ഇരുപത് വർഷത്തെ ശൂന്യവേദന അവധി അഞ്ചു വർഷമാക്കി ചുരുക്കി അഞ്ചു വർഷത്തിന് ശേഷം ഹാജരായില്ല സർവീസിൽ നിന്ന് പുറത്ത് അധ്യാപന സമയം ആഴ്ചയിൽ കുറഞ്ഞത് പതിനാറ് മണിക്കൂർ കൂടുതൽ വിവരങ്ങളുമായി കെ ജി ദിനകർ കൂടി നമുക്ക് പോവുണ്ട് കെ ജി ദിനകർ ദിനകർ കേൾക്കുന്നുണ്ടോ ദിനകരലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് സർക്കാർ തലത്തിൽ ഇതിന് തീരുമാനമാകുകയായിരുന്നു കോവിഡ് പ്രതിസന്ധി കൂടി രൂക്ഷമായി സാമ്പത്തിക മേഖലയെ ബാധിച്ചതിനെ തുടർന്നാണ് ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് പോയത് വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ചെലവ് ചുരുക്കൽ നടപടികൾ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിയമനങ്ങളിൽ പുനർവിന്യാസവും തസ്തികകളിൽ പരിഷ്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് ക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പദ്ധതി ചെലവ് ചുരുക്കും ഓഫീസുകളിലെ പാഴ്വസ്തുക്കൾ ലേലം ചെയ്യുന്നത് മുതലുള്ള നടപടികൾ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തീരുമാനങ്ങൾ ഉടൻ നടപ്പാക്കണമെന്നും ധനവകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ശമ്പളമില്ലാതെ അവധിയെടുക്കാനുള്ള കാലാവധി ഇരുപത് വർഷത്തിൽ നിന്ന് അഞ്ചായി വെട്ടിക്കുറച്ചു എന്നത് പ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ് അഞ്ച് വർഷത്തിന് ശേഷം ജോലിക്ക് ഹാജരാകാതിരുന്നാൽ രാജിവെച്ചതായി കണക്കാക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത് നിലവിൽ അവധി നീട്ടിക്കിട്ടിയവർക്ക് ഇത് ബാധകമല്ല എന്നുകൂടിയുണ്ട് അവസാനിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ തുടരുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തി മറ്റ് വകുപ്പുകളിലേക്ക് മാറ്റാനുമുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിലുള്ളത് കെ ജി ദിനകർ നമുക്കപ്പോ ദിനകർ ചിലവ് ചുരുക്കൽ നടപടികളാണ് അത് പ്രത്യേകം കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ കൂടി കണക്കാക്കിയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് പ്രധാന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുള്ളത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് കർശനമായ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് അത് വളരെ കൃത്യമായി നടപ്പാക്കുന്നതിന് മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ് ഇരുപത് വർഷം ശൂന്യവേദന അവധി ശൂന്യവേദന അവധി അഞ്ചു വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഇരുപത് വർഷത്തേക്ക് ശൂന്യവേദന അവധി എടുക്കാമായിരുന്നു അത് അഞ്ചു വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിനപ്പുറത്തേക്ക് ഇവർ തിരികെ ജോലിയിൽ പ്രവേശിച്ചില്ല എങ്കിൽ അത് രാജിയായി കണക്കാക്കും അല്ലെങ്കിൽ പുറത്താക്കിയതായി കണക്കാക്കും അതോടൊപ്പം കോളേജുകളിൽ അധ്യാപന സമയം ആഴ്ചയിൽ കുറഞ്ഞത് പതിനാറ് മണിക്കൂർ എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്കൂളുകളിൽ അധ്യാപക തസ്തിക സൃഷ്ടിക്കാനുള്ള അധികാരം സർക്കാരിന് അതായത് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ ഒരു കുട്ടി കൂടുകയാണ് ഉടൻ തന്നെ ഒരു അധ്യാപകനെ നിയമിക്കുന്ന ഒരു പതിവ് ഉണ്ട് അതിലൂടെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ വലിയ തോതിൽ പണവും സമ്പാദിക്കുന്നുണ്ട് അതിന് ഇനി അറുതി വരികയാണ് ഒരു കുട്ടി കൂടിക്കഴിഞ്ഞാൽ അത് തസ്തിക സൃഷ്ടിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അത്തരത്തിൽ തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനായിരിക്കും എന്നും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് എമ്പാടും വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കാലാകാലങ്ങളായി വർഷങ്ങളായി നടപ്പിൽ വരുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക ഓഫീസുകളും ജീവനക്കാരെയും നിയമിക്കാറുമുണ്ട് ആ പദ്ധതികൾ പൂർത്തിയായ പദ്ധതികൾ അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാ നടപ്പിൽ ഇല്ലാത്ത പദ്ധതികൾ അല്ലെങ്കിൽ നിന്നുപോയ പദ്ധതികൾ പലതുമുണ്ട് അത്തരം പദ്ധതികൾക്ക് വേണ്ടി വിന്യസിച്ച ജീവനക്കാരെ പുനർവിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം ഒരു വർഷത്തേക്ക് സർക്കാർ കെട്ടിടങ്ങളുടെ മോടി പിടിപ്പിക്കൽ അനുവദിക്കുകയില്ല അതോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിൽ പുതിയ ഫർണിച്ചർ വാങ്ങുന്നതിനുള്ള അനുമതിയും വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള അനുമതിയും നിഷേധിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാതെ നിരവധി വസ്തുക്കൾ കിടക്കുന്നുണ്ട് പാഴ്വസ്തുക്കൾ ഉൾപ്പെടെ വലിയ തോതിൽ കുമിഞ്ഞുകൂടി പല സ്ഥാപനങ്ങളിലും കിടക്കുന്നുണ്ട് അത് ലേലം ചെയ്ത് വിറ്റ് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക പിരിച്ചെടുക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമിയുടെയും പാട്ടത്തുക കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു എത്ര നാളത്തേക്കാണ് അടുത്ത ഒരു വർഷത്തേക്കാണോ ഇത്തരം നിയന്ത്രണങ്ങൾ ബാധകമാവുക പ്രത്യേകിച്ച് വാഹനങ്ങൾ വാങ്ങുന്നതും ഫർണിച്ചറുകൾ വാങ്ങുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബജറ്റ് നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ് ഈ നിബന്ധനകൾ ഈ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക അതിനുശേഷം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതുക്കൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക ഈ ചെലവൊരുക്കൽ നടപടികൾക്ക് നിർദ്ദേശങ്ങളുണ്ടോ ഒപ്പം തന്നെ ദിനകർ സൂചിപ്പിച്ചു ഭൂമിയുടെ ടാക്സ് ഉൾപ്പെടെ പിരിച്ചെടുക്കുന്നത് വിവിധ വകുപ്പുകളിലാണ് ഇത് നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിലുണ്ടോ എല്ലാ വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ തോതിൽ അതായത് കോടാനുകോടി ഇപ്പോൾ പിരിഞ്ഞു കിട്ടുന്നതിനു വേണ്ടിയിട്ട് പലതും പല കേസുകളിലും മറ്റുമായി കിടക്കുന്നുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള വശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടക്കം കുറിക്കുക അതോടൊപ്പം ഇത്തരം കുടിശ്ശികകൾ പിരിച്ചെടുക്കുന്നതിനും ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് അതിന് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് ഓരോ വകുപ്പിലും പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ശക്തമായ നടപടികളിലൂടെ സർക്കാരിലേക്ക് മുതൽ കഴിയുന്ന പണം മുതൽ കൂട്ടുക ഖജനാവിലേക്ക് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം ഉദ്യോഗസ്ഥ പുനർവിന്യാസവും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും മറ്റും നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഒരു ജോലിയുമില്ലാതെ കഴിയുന്ന ശമ്പളം മാത്രം വാങ്ങി ജീവിക്കുന്ന നിരവധി പേരുണ്ട് അവരെ പുനർവിന് വിന്യസിച്ചുകൊണ്ട് മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുകയാണ് ജോജറ്റ് യെസ് കെ ജി ആണ് വിവരങ്ങൾ നൽകിയത് കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തിക മേഖല പ്രതിസന്ധിയിൽ ആയതോടെ ചെലവ് ചുരുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു ധനവകുപ്പിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത് നിയമനങ്ങളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടെ പരിഷ്കരണമുണ്ട് ജോലി കുറഞ്ഞ മേഖലകളിൽ നിന്ന് ആളുകളെ പുനർവിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തീരുമാനമായത് ഓഫീസുകൾ മോടി പിടിപ്പിക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നു എന്നാണ് ഈ ഉത്തരവിൽ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കെ ജി വിവരങ്ങൾ കൈമാറുകയും ചെയ്തത്